മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ്സിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ. മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസ്സിനെ എയറിലാക്കി നിർത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എന്ത് ചെയ്യാം, കഴുത്തുകൊണ്ട് ചെയർമാൻ്റെ കക്ഷത്ത് വെച്ച് കൊടുത്തുപോയി. മൂന്ന് മുന്നണികളും 9 അക്കം തികച്ച മാവേലിക്കര നഗരസഭയിൽ LDF വിമതനായി ജയിച്ച ശ്രീകുമാറിനെ ഒപ്പം നിർത്തിയാണ് UDF ഭരണം പിടിച്ചത്. ആദ്യ 3 വർഷം ചെയർമാൻ സ്ഥാനം നൽകാമെന്നായിരുന്നു ശ്രീകുമാറിന് കോൺഗ്രസ് നൽകിയ വാഗ്ദാനം. പിന്നീടുള്ള 2 വർഷം കോൺഗ്രസിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും വേണം. ശ്രീകുമാർ സമ്മതിച്ചു, എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടും കൊടുത്തു. കോൺഗ്രസ് ഹാപ്പി, ശ്രീകുമാറും ഹാപ്പി. UDF വാക്കുപാലിച്ചു, KV ശ്രീകുമാർ നഗരസഭാ ചെയർമാനായി. എന്നാൽ 3 വർഷവും 6 മാസവും കഴിഞ്ഞിട്ടും ശ്രീകുമാർ ചെയർമാൻ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കസേരയിൽ അള്ളി പിടിച്ചിരിക്കുക. ആ കസേരയുടെ സുഖം വേറെ കസേരയിലിരുന്നാൽ കിട്ടത്തില്ലല്ലോ. കിട്ടിയ സുഖം പാഴാക്കാതെ തൂങ്ങിക്കിടക്കുക. ശ്രീകുമാറില്ലാതെ ഭരണമില്ലെന്ന അവസ്ഥയായതിനാൽ കോൺഗ്രസ്സിന് കടുംപിടുത്തം പിടിക്കാനും കഴിയുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കയ്യിലുള്ള നഗരസഭ വിട്ടുകളയുന്നത് ബുദ്ധിയല്ലെന്നത് കോൺഗ്രസ്സിന്, ആ കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. മാത്രമല്ല വൈസ് ചെയർപേഴ്സൺ, 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനം, ഇവയൊക്കെ കയ്യിലുള്ളത് ശ്രീകുമാറിൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവരടങ്ങുന്ന ഭരണപക്ഷ അംഗങ്ങളിൽ ഭൂരിഭാഗത്തിൻ്റെയും പിന്തുണ ശ്രീകുമാറിനുണ്ട് താനും. ഈ സാഹചര്യത്തിൽ ചെയർമാൻ ശ്രീകുമാറിനെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസ്സും ശ്രീകുമാറിനെതിരെ രംഗത്ത് വന്നത്. അടുത്തിടെ മാവേലിക്കര ടൗൺ വെസ്റ്റ് മണ്ഡലം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജസ്റ്റിസൺ പാട്രിക്കാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ 1 ആഴ്ച മുമ്പ് വെടിപൊട്ടിച്ചത്. നഗരസഭയിലെ 28 വാർഡുകളിലും വികസനം നിലച്ചതായി ഗ്രൂപ്പിൽ വെടിപൊട്ടി. ഈ നിലയിൽ തുടർഭരണം ലഭിക്കില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങാൻ കഴിയില്ലെന്നും കുറിപ്പിൽ പറയുന്നു. നഗരസഭയിൽ വികസന മുരടിപ്പാണെന്ന് കേരള കോൺഗ്രസ്സിനും ആക്ഷേപമുണ്ട്. കടകക്ഷിയായിട്ടും ഒരു നിവേദനം നൽകി 6 മാസം കഴിഞ്ഞിട്ടും കൗൺസിലിൽ ചർച്ചയ്ക്ക് പോലും വയ്ക്കാത്ത ആളാണ് ചെയർമാനെന്നും അവരും കുറ്റപ്പെടുത്തുന്നു. മുൻ ധാരണ പ്രകാരം 2.5 വർഷം കഴിഞ്ഞപ്പോൾ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത ലളിതാ രവീന്ദ്രനാഥ് മാന്യത കാട്ടിയപ്പോൾ ചെയർമാൻ അത് കാണിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ്സിലെ മറ്റൊരു വിഭാഗം തുറന്നടിച്ചത്. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കാരണമാണ് ഇത്രയും നാൾ ചെയർമാൻ വിഷയം മാറ്റിവെച്ചത്. ഇനി വിഷയം കുത്തിപ്പൊക്കുക എന്ന ലക്ഷ്യമാണ് മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റിലുള്ളത്. വിഷയം കൊത്തിപ്പൊക്കിയാലും കോൺഗ്രസ്സിന് മാത്രമായി ഒന്നും ചെയ്യാനാകില്ല. BJP ഇടതുപക്ഷത്തിനെയോ കൂട്ടുപിടിക്കണം. ചെയർമാൻ ശ്രീകുമാറിനെ കസേരയിൽ നിന്ന് ഇറക്കി വിടാൻ പാടുപെടണം. അങ്ങനെ ഒരുപക്ഷേ ഇറക്കി വിട്ടാലോ, പകരം ചെയർമാനെ തിരഞ്ഞെടുക്കണമെങ്കിലും ആ സഹായം വേണം. ഇല്ലെങ്കിൽ ശ്രീകുമാറിൻ്റെ സഹായം വേണം. ശ്രീകുമാർ രാജിവെച്ചാൽ പിന്തുണയ്ക്കാൻ BJP തയ്യാറാണെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കോൺഗ്രസ് വിഷയം കടുപ്പിച്ചാൽ ചെയർമാൻ മാത്രമല്ല കയ്യിലുള്ള വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെയും കസേര തെറിക്കും. ചുരുക്കത്തിൽ, എന്തോ കളഞ്ഞ അണ്ണാനെ പോലെയാണ് മാവേലിക്കരയിലെ കോൺഗ്രസ് നേതൃത്വം. സുഖം പറ്റുന്നത് ചെയർമാൻ ശ്രീകുമാറും.